ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരു ചെറുപ്പക്കാരൻ പ്രായം ചെന്ന സന്യാസിയോട് ദൈവം തരുന്ന നന്മയും തിന്മയും എങ്ങനെയാണ് സന്തോഷപൂർവം സ്വീകരിക്കുക എന്ന് ചോദിച്ചു. സന്യാസി പറഞ്ഞു, എനിക്കിതുവരെയും തിന്മയായിട്ടുള്ളതൊന്നും ലഭിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ കഷ്ടതകൾ സഹിച്ചിട്ടുള്ള ആളായിരുന്നു ആ സന്യാസി. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളെ ദൈവം നൽകിയ തിന്മയായിട്ടല്ല, എല്ലാ കാര്യങ്ങളും നന്മയായി മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവയെല്ലാം നന്മയായി ഭവിക്കുന്നു. നമുക്ക് തിന്മയാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇങ്ങനെയൊരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും തിന്മയായിട്ടൊന്നും എനിക്ക് ലഭിച്ചില്ലെന്ന് സന്യാസി പറയുന്നത്. ദുഃഖദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ നന്മയായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുവാൻ നമുക്ക് കഴിയണം. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യൻ അതിൻ്റെ ഉടയവനല്ല, സൂക്ഷിപ്പുകാരനും കാര്യസ്ഥനും മാത്രമാണ്. ജീവൻ്റെ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന ജീവിതം ദൈവഹിതമനുസരിച്ച് സ്വന്തം നന്മയ്ക്കും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുകയാണ് മനുഷ്യൻ്റെ ദൗത്യം. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതികൂലങ്ങൾ നേരിടേണ്ടതായി വരുമ്പോൾ അവയെ നന്മയാക്കി തീർക്കുവാൻ ദൈവീക സാന്നിധ്യം നമ്മുടെ ജീവിതത്തോട് കൂടെയിരിക്കും. സങ്കീർത്തനം 46:1. യഹോവ നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.